Dear students, welcome. Kerala University ഒന്നാം semester BCom വിദ്യാർത്ഥികളുടെ environmental studies എന്ന പേപ്പറിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ മൊഡ്യൂൾ ecology and ecosystem, biodiversity and its conservation and natural resources എന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്നൊരു വളരെ സുപ്രധാനമായ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ പൊതുപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പലപ്പോഴും ലഭിക്കുന്നത്. പൊതുപരീക്ഷയുടെ ഒരു 25% കൂടുതലുള്ള ചോദ്യങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത്. നമുക്ക് ആദ്യം എക്കോളജിക്കൽ പിരമിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്കോളജിക്കൽ പിരമിഡ് ഷോസ് ദ എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ ഡയഗ്രമാണ്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പർ, ബയോമാസ് ആൻഡ് എനർജി അറ്റ് ഡിഫറെന്റ് ട്രോപ്പിക്കൽ ലെവൽ. ഒരു എക്കോസിസ്റ്റത്തിൽ ഡിഫറെന്റ് ട്രോപ്പിക്കൽ ലെവലിലെ എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ ഡയഗ്രമാണ് എക്കോളജിക്കൽ പിരമിഡ്. എക്കോസിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ബയോട്ടിക് ആൻഡ് എബിയോട്ടിക് കമ്പോണന്റ്. ബയോട്ടിക് കമ്പോണനും എബിയോട്ടിക് കമ്പോണനും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റത്തിന് മൂന്ന് കമ്പോണന്റ് ഉണ്ടെന്ന് പഠിച്ചു. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഒരു എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രത്തെയാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡിൽ നമ്പർ സൂചിപ്പിക്കുന്നു, എനർജി ഫ്ലോ റെപ്രസെന്റ് ചെയ്യുന്നു, ബയോമാസ് റെപ്രസെന്റ് ചെയ്യുന്നു. എക്കോളജിക്കൽ പിരമിഡിനെ പല തട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ തട്ടിനെയും നമ്മൾ ട്രോപ്പിക്കൽ ലെവൽ എന്ന് വിളിക്കുന്നു. എക്കോളജിക്കൽ പിരമിഡ് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പിനെ നമ്മൾ പറയും പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയും. പിരമിഡ് ഓഫ് നമ്പർ ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ഓർഗാനിസം അറ്റ് ഈച്ച് ലെവൽ ഓഫ് ദ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലെ ഓരോ ലെവലിൽ ഉള്ള ഓർഗാനിസത്തിന്റെ നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്. പിരമിഡ് ഓഫ് നമ്പർ ബയോമാസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ബട്ട് ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് ഓർഗാനിസം. ഏറ്റവും ലീസ്റ്റ് യൂസ്ഫുൾ ആയ ഒരു പിരമിഡാണ് പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്. ഏറ്റവും അടിയിൽ പ്രൊഡ്യൂസേഴ്സ് വരും, ഏറ്റവും മുകളിൽ ടെർഷറി കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്നു. ഇനി രണ്ടാമത്തെ പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻഡിക്കേറ്റ്സ് ദ ബയോമാസ് അറ്റ് ഈച്ച് ലെവൽ. ബയോമാസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ബയോമാസ് മീൻസ് ദ മാസ് ഓഫ് ഓർഗാനിസം ഇസ് കോൾഡ് ഡ്രൈ മാസ് ഓഫ് ഓർഗാനിസം ഇസ് കോൾഡ് ബയോമാസ്. അങ്ങനെ ബയോമാസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി. The pyramid of energy shows the flow of energy from producers to consumer. Producers in the consumer lottery energy flow indicate in the diagram on pyramid of energy in the binary. It indicates the rate of photosynthesis, respiration, etc. Photosynthesis, respiration, polyola, pravartanangal, rate indicate in the diagram on pyramid of energy in the binary. ഒരു തലതിരിച്ച അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഫോമിലാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ പിരമിഡ് ഓഫ് എനർജി ഇൻഡിക്കേറ്റ്സ് ദ ഫ്ലോ ഓഫ് എനർജി ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമർ. പ്രൊഡ്യൂസേഴ്സിന് കൺസ്യൂമറിലോട്ടുള്ള എനർജി ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രമാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഒരു ഇൻവേർട്ടഡ് ഫോമിലുള്ള ഒരു ഡയഗ്രമാണ് പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെ കാണിക്കുന്നു, റെസ്പിറേഷന്റെ റേറ്റിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. വളരെയധികം മാർക്ക് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.